അപ്പം ഈ ഒരു ചെടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ അതിൻ്റെ വിത്തുകൾ എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കാനോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇപ്പം തന്നെ അത് നമുക്ക് പാവി കൊടുക്കാട്ടോ. നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി പാവി കൊടുക്കാമെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇതിൽ പൂക്കൾ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചെടിയിൽ കൂടുതൽ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് വളർന്നു വരാനൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു വരുത്. ഒരു കുഞ്ഞ് ലൈക്ക് കൂടി നിന്നിട്ട് വീഡിയോ അങ്ങ് തുടർന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെടിയിൽ നിറച്ച് പൂക്കൾ തിങ്ങി നിറഞ്ഞ് വന്നിരുന്നു. അതൊക്കെ പൂക്കൾ കൊഴിഞ്ഞ് കായായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട് അല്ലേ? നിറച്ച് സീഡാണ്. ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ് ഒരുപാട് സീഡുകൾ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രമുള്ള വിത്തുകളതിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഓരോ ഘട്ടത്തിലും വിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെട്ടി മാറ്റി കൊടുക്കാമെങ്കിൽ നമുക്ക് ഈ ഒരു ചെടിയിൽ നിറച്ച് നമുക്ക് എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്നുള്ളതാണ് കേട്ടോ പ്രത്യേകത. അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ കൊല കൊലയായിട്ടായിരിക്കും ഇതിൽ പൂക്കൾ വരിക അല്ലേ? ആ ഒരു എത്രയാണോ അതിൻ്റെ സീഡുകൾ ഡെഡ് ഹെഡായിട്ട് നിൽക്കുന്നെങ്കിൽ അത് നമുക്ക് ഒന്ന് വെട്ടി മാറ്റി കൊടുക്കുക. അതെല്ലതും വെട്ടി മാറ്റി കൊടുത്തു കഴിയുമ്പം തൊട്ടടിയത്തെ നോഡിൽ നിന്നിട്ട് പുതിയ ബ്രാഞ്ചുകൾ വരികയും അതിലൊക്കെ പൂക്കളും വരും കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടി മാറ്റി കൊടുക്കുന്നതിൻ്റെ മുമ്പും വെട്ടി മാറ്റി കൊടുത്തതിന് ശേഷമുള്ള അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയും കാണിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചെടിയിൽ വിത്തുകൾ സീഡുകൾ പാവിയിട്ട് എങ്ങനെയാണ് മുളച്ച് വരുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ കളറുകളൊക്കെ നട്ട് നമ്മളതിൽ നിന്ന് പിന്നെ വിത്തുകൾ ശേഖരിച്ച് പിന്നെയും പിന്നെയും നടുമ്പോൾ നമുക്ക് കളറുകൾ കുറഞ്ഞല്ല വരിക, നമുക്ക് കൂടുതൽ കൂടുതൽ കളറുകൾ കിട്ടുന്നുള്ളതാണ്. ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് പരാഗണം നടന്ന് അത് സീഡായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പുതിയ കളറുകൾ കൂടി കിട്ടുന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു ചെടിക്കുണ്ട്. നമ്മുടെ തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വിത്തുകൾ എവിടെ നിന്ന് നഴ്സറിയിലൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ചെറിയ ആ ഒരു വിത്ത് കിട്ടിയാൽ മതി, നമുക്ക് അതിൻ്റെ ആ ഒരു കായ കിട്ടിയാൽ മതി. അതിൽ നിന്ന് തന്നെ ഒരുപാട് 100-100 വിത്തുകൾ ഉണ്ടാവും, നമുക്ക് കൂടുതൽ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ എപ്പോഴും നന്നായിട്ട് ആ ഒരു പോട്ടി മിക്സിൽ ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രമിക്കുക. എങ്കിലാണ് നമുക്ക് ഇതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചുകൾ വരുള്ളൂ കണ്ടോ. നമ്മളിപ്പോൾ ഫുള്ള് വെട്ടി മാറ്റി കൊടുത്തു, നമുക്കൊരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിറച്ചും പൂമൊട്ടുകൾ തിങ്ങി നിറഞ്ഞ് വന്നത് കാണാം കേട്ടോ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ ഇത് ഉണങ്ങി പോയി എന്ന് വിചാരിക്കരുത്, ഇല്ലെങ്കിൽ പൂക്കൾ തീർന്നു പോയി എന്ന് നമ്മൾ വിചാരിക്കരുത് കണ്ടോ. നമ്മൾ വെട്ടി മാറ്റി കൊടുത്തപ്പം സൈഡിൽ പുതിയ ബ്രാഞ്ച് വന്നതിലൊക്കെ ചെറിയ ചെറിയ മൊട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ഒരു ചെടിയിൽ നിറച്ചും പൂക്കൾ തിങ്ങി നിറയും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും കാലം കൂടുതൽ പൂക്കൾ കിട്ടും. പിന്നെ നമ്മളിതിൻ്റെ തൈകൾ കണ്ടോ, നമ്മൾ ഇതേപോലെ ഒരു പോട്ടി മിക്സ് നന്നായി നല്ല ഇളക്കമുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിൽ വിതറി കൊടുക്കുന്നു. അതിനുശേഷം ഇത് മുളച്ചു വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കൾ വരുന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ചെടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 3-4 ട്രിപ്പ് വരുന്ന ആ ഒരു പൂക്കളുടെ മൊട്ടുകൾ മുഴുവൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാമെങ്കിൽ നമുക്ക് അടിഭാഗത്തു നിന്ന് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ വരികയും ഈ ഒരു പോട്ടിൽ തിങ്ങി നിറഞ്ഞ് നമുക്കൊരു 4-5 തൈ ഉണ്ടെങ്കിൽ തന്നെ വലിയ ചെടിയായിട്ട് ഈ ഒരു ചെടിയെ മാറ്റാനും കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കുക, അതിനുശേഷം വരുന്ന പൂക്കൾ നമ്മൾ വിരിയും. ഒരുപാട് പൂക്കൾ കിട്ടും അടിയിൽ നിന്നൊക്കെ വരുന്ന ബ്രാഞ്ചിൽ നിന്ന്. അപ്പോൾ നമുക്ക് തിങ്ങി നിറഞ്ഞ് പൂക്കൾ കൂടി കിട്ടും. അപ്പം ഈ ഒരു ടിപ്സ് കൂടി മാറ്റി മറന്നു പോകരുത് ചെയ്തു കൊടുക്കാൻ. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വെള്ളം, ഞാൻ മുമ്പ് പറഞ്ഞ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ നമ്മൾ മൂക്കാനായിട്ട് കുറച്ച് സീഡ് മാറ്റി നിർത്തുകയും അതിൽ നിന്ന് ആ ഒരു ഇതേപോലെയുള്ള കായലിൽ നിന്ന് നമുക്ക് ഇതേപോലെ വെറുതെ ഒന്ന് ഇങ്ങനെ കുലുക്കിയാൽ തന്നെ അതൊന്ന് അടർന്ന് ആ ഒരു വിത്തുകൾ, ചെറിയ വിത്തുകളാണ്, അത് ഈ ഒരു പോട്ടി മിക്സിലേക്ക് വീണോളും. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരുപാട് മണ്ണൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് വെള്ളമൊന്ന് തെളിച്ചു കൊടുത്തിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ആ സമയത്ത് തന്നെ മണ്ണിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ അരികൾ അല്ലെങ്കിൽ ആ ഒരു വിത്ത് ഇറങ്ങിപ്പോയിക്കോളും. ഒരുപാട് കുത്തി വെള്ളം ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിതമായ രീതിയിൽ നമ്മൾ ആദ്യം നനച്ചു കൊടുക്കുന്നു, അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കിതിന് ചെറിയ 2 ഇലയായിട്ടിങ്ങനെ മുളച്ചു വരും കേട്ടോ. ഇതിലൊരു 10 ഇല പ്രായമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് അടിഭാഗത്ത് മണ്ണിട്ട് കൊടുക്കുക. അതിൻ്റെ തണ്ടിൽ നിന്നിട്ട് വേര് വരുന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത. ഓരോ വളർച്ചാഘട്ടത്തിൽ ഓരോ മാസത്തിലൊരിക്കലും ഇതിൻ്റെ അടിഭാഗത്ത് ചാണകപ്പൊടി പോട്ടി മിക്സ് തയ്യാറാക്കി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വേര് സ്ട്രോങ് ആയിട്ട് ഈ മണ്ണിലേക്ക് ഇറങ്ങുകയും നമുക്ക് ഈ ഒരു ചെടി നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പർ കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വോയിസ് മെസ്സേജായിട്ട് എന്തെങ്കിലും ചെടികളെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൂടിയും തരുന്നതാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്, അതുതന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു വരും. ഇപ്പം തന്നെ കൂടി ഒരു ലൈക്ക് കൂടി തന്നേക്കുക. നല്ലൊരു വീഡിയോ നല്ല കണ്ടൻ്റായിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ വിടയൊതുക്കട്ടെ. ബൈ ബൈ.